വൈകുന്നേരത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. വൈകുന്നേരം സ്വർണ്ണവില കുതിച്ച് ഉയർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവന് 160 രൂപ കുറഞ്ഞ് 35,280 രൂപ ആയി മാറിയിരുന്നു. ഇന്ന് റിയൽ ഇത് വളരെ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു ഇന്ന് കുറയുമെന്നുള്ളത്. അതുകൊണ്ട് പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് സ്വർണം വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. ഇനി വൈകുന്നേരത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. അതിന് മുമ്പ് പറയുന്ന കാര്യം, ആഗോള വിപണിയിലും സ്വർണ്ണവില കൂടി, ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവില കൂടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, വൈകുന്നേരത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ്, അത് മറ്റൊന്നുമല്ല, ഒരുപാട് പേർ സംശയം ചോദിക്കുന്നുണ്ട് സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ. സ്വർണം എപ്പോൾ വാങ്ങിയാലും അത് നേട്ടം തന്നെയാണ്. കാരണം സ്വർണ്ണവില ലോങ് ടേമിൽ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ, ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ്. യാതൊരു സംശയമില്ലെന്നും പറയാനുള്ള അധികാരം എനിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്, അത് അറിയാതെ വായിൽ നിന്ന് പോയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിൽ ഡെപ്റ്റ് അത്രയും കൂടുതലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പറയുന്നത് സ്വർണ്ണവില കൂടും. പിന്നെ യഥാർത്ഥ പണവും ഗോൾഡാണ്. പിന്നെ ഏത് സമയത്ത് സ്വർണം വാങ്ങിയാലും അതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിൽ ആരും ഇല്ലാത്ത പണം കൊണ്ട് ഇപ്പോൾ തന്നെ സ്വർണ്ണവില ഇതാ ഈ ആഴ്ച തന്നെ 40,000 അല്ലെങ്കിൽ വലിയ സംഖ്യയിലേക്ക് പോകും എന്ന് കരുതി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റൽ ഐ മീൻ മാക്രോ പിക്ചർ നോക്കുകയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാക്രോ പിക്ചർ എപ്പോഴും ഗോൾഡ് പ്രൈസ് എപ്പോഴും അത് ഉയർത്തിയെടുക്കുന്നതാണ്. പക്ഷേ ഷോർട്ട് ടേമിൽ ഗോൾഡ് പ്രൈസ് ഒരിക്കൽ കൂടി നമുക്ക് 35,000 താഴേക്ക് വന്ന് വാങ്ങാൻ അവസരം നൽകിയേക്കും. ടേപ്പറിംഗ് ടാർക്കുകൾ ഒരുപാട് ടാപ്പറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ കൂട്ടി എടുക്കാനുള്ള ഓരോ ടോക്കിങ്സൊക്കെ നടക്കുന്നുണ്ട്. അത് കുറേ കാലമായി നടക്കുന്നത്. പക്ഷേ എപ്പോഴും അത് ഈ നാളത്തെ സ്വർണ്ണവിലേക്ക് അല്ല, വൈകുന്നേരത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ഇത് പറയുന്നത് വളരെ ഒരുപാട് പേർ സംശയം ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഈ ടോക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇയർ എൻഡോടെ കൂടി എങ്ങാനും ഫെഡറൽ ഈ ഇൻഫ്ലേഷനും മറ്റുള്ളതൊക്കെ കാരണം വെച്ച് അതൊക്കെ മറച്ച് വെച്ച് നിൽക്കുകയായിരിക്കും. അതൊക്കെ എന്താ പറയുക, നികത്തിയെടുക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കൂട്ടുമോ എന്നറിയില്ല. കൂട്ടിക്കഴിഞ്ഞാലും ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. ആഗോള വിപണിയിൽ ഇപ്പോൾ ഈ 1790-1788 ആ റേഞ്ചുകളിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഗോൾഡ്. അപ്പോൾ ആ ഗോൾഡ് തന്നെ ആഗോള വിപണി സ്വർണ്ണവില 1750 ആദ്യം വരും, പിന്നീട് 1700 അവിടെ നിന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1765 ആ ഒരു 1665 എന്ന് പറയുന്ന ഡബിൾ ബോട്ടം എന്ന ലെവലിലേക്ക്, അതായത് കേരളത്തിൽ 32,800 വന്ന ആ ഒരു ലെവലിലേക്ക് ഗോൾഡ് വീണ്ടും വന്നേക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 34 എന്തായാലും നാം പ്രതീക്ഷിക്കണം. 34,500 കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അതിൻ്റെ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം താഴേക്ക് ഇറങ്ങി വാങ്ങാൻ അവസരം നൽകും. അപ്പോൾ വാങ്ങുക, കറൻസി റെഡിയാക്കി വെക്കുക എന്നാണ് ഇപ്പോൾ നാം ചെയ്യേണ്ട കാര്യം. ഇനി ഇന്ത്യയിൽ വളരെ നീട്ടി പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലയായ 35,280 നിന്നും, നാളത്തെ സ്വർണ്ണവില പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഈ വൈകുന്നേരത്തെ സ്വർണ്ണ വിപണി അടിസ്ഥാനപ്പെടുത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി രാത്രി അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ഒന്നും കൂടി ഉണർവേകും, അപ്പോഴുള്ള അപ്ഡേറ്റ് കൂടിയും കാണണം കേട്ടോ, എന്നാലേ എന്നിട്ട് ഉറപ്പിക്കാൻ പാടും. അപ്പോൾ ഇപ്പോഴുള്ള ഈ വൈകുന്നേര വിപണി അടിസ്ഥാനത്തിൽ നാളെ കേരളത്തിൽ 120 രൂപ, 120 കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിൽ പോയിട്ടുണ്ട്, പക്ഷേ 160 കൂടുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. 120 രൂപ നാളെ 35,280 നിന്നും കൂടി 35,400 ആകുന്ന രീതിയിൽ, അതായത് നാളെ 120 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെ വിപണി പോസിറ്റീവ് ടെറിറ്ററിയിലാണുള്ളത്. ഗോൾഡ് പോസിറ്റീവ് ടെറിറ്ററിയിലാണുള്ളത്, ഗെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കരുതുന്നത്. പക്ഷേ ഏത് സമയത്തും താഴേക്ക് വരും, ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സപ്പോർട്ട് ലെവൽ കറക്റ്റ് ചെയ്ത് ഉയരങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, അടുത്ത അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.